ഹലോ, വെൽക്കം ടു അവർ ചാനൽ ലേഡി ബേർഡ് ക്രിയേഷൻസ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആയിരാരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം ഒരു ചെറിയ മധുരവും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി രുചിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ബട്ടർ സ്കോച്ച് പായസം, നമ്മുടെ സേമിയ കൊണ്ട് തയ്യാറാക്കുന്ന, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം സേമിയ ആണ് എടുത്തു വച്ചിരിക്കുന്നത്. 1 കപ്പ് ചവ്വരി, അത് നമ്മൾ കുതിർത്ത് വെക്കണം. കുറച്ച് കിസ്മിസ് നട്ട്സും, അപ്പോൾ നമുക്ക് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെക്കണം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് കിസ്മിസ് നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ, ഇത് റോസ്റ്റഡ് അല്ല, സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ റോസ്റ്റ് ചെയ്ത് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് സേമിയ ആയിരിക്കുന്നെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്ത് എടുക്കണം. പഞ്ചസാരയിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് അത് ഉരുകി വരും, മെൽറ്റായി വരും. നമ്മൾ ഇളക്കി കൊടുക്കണ്ട, ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. ഇപ്പോൾ പതഞ്ഞ് വരുന്നുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. സോൾട്ടഡ് ആണേലും കുഴപ്പമില്ല. ബട്ടറ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കാരമിൽ ഇത് പതഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്, ബട്ടർ സ്കോച്ചിൻ്റെ സ്മെല്ലാണ്. പായസത്തിന് നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക്. നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള ഒരു പായസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ഉണ്ടാക്കുന്നത് അറിയാതെ തന്നെ പായസം തീരും. അതുപോലെ നല്ലൊരു പായസമാണ്. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. ഇനി അതിലേക്ക് നമുക്ക് തിളച്ചിരിക്കുന്ന പാല് ചേർത്ത് ഇളക്കി കൊടുക്കാം. തിളച്ച പാല് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ഒന്ന് കട്ടയാകും. അത് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പാല് വീണ്ടും തിളയ്ക്കുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ആയിക്കോളും. നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുക. പാല് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ചേർത്ത് ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ പതുക്കെ തിളപ്പിക്കുക. ഇളക്കി സേമിയ വെന്തോന്ന് നമുക്ക് നോക്കാം. സേമിയ വെന്തിട്ടുണ്ട്. ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം, പ്രസ് ആകുന്നുണ്ടെങ്കിൽ അത് വെന്തു. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ അളവ് കൂട്ടാം. 2-3 ടേബിൾ സ്പൂണും കൂടെ ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ഗാർണിഷിങ്ങിന് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ചേർത്ത് ഇളക്കി, ഒരൽപ്പം വാനില എസൻസും ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് വാങ്ങാം. ഇതിരുന്ന് കഴിയുമ്പോൾ കുറച്ച് കുറുകും. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ തിളച്ച പാല് ചേർത്ത് ഇളക്കി വാങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. Thanks for watching.